ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ തീരുമാനം. എക്സൈസ് ഡ്യൂട്ടി കുറച്ച് വിലവർദ്ധനവ് തടയാൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ഓർഡൻസ് ഫാക്ടറികളിൽ സമരം നിരോധിച്ച ഉത്തരവ് പിൻവലിക്കണമെന്നും എല്ലാവരിലേക്കും സൗജന്യ വാക്സിൻ എത്തിക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. അതേസമയം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനവും നടന്നു. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, സീതാറാം യെച്ചൂരി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? പ്രത്യേകിച്ച് മോദി സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. തീർച്ചയായിട്ടും ജോജിറ്റ്, കഴിഞ്ഞ രണ്ട് ദിവസമായി ചേർന്ന സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനായിട്ടാണ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വാക്സിൻ എല്ലാവരിലേക്കും സൗജന്യമായി എത്തിക്കണം. ഇതിനു വേണ്ടിയിട്ട് ആഗോള തലത്തിൽ നിന്ന് തന്നെ വാക്സിനുകൾ മോദി സർക്കാർ ലഭ്യമാക്കണം. അതിനുശേഷം എല്ലാവരിലേക്കും സൗജന്യമായി വാക്സിൻ എത്തിക്കാനായിട്ട് മോദി സർക്കാർ തയ്യാറാകണമെന്ന ഒരു ആവശ്യമാണ് പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്ധന വില വർധനവിനെ കുറിച്ചാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിദിനം ഇന്ധനവില വർദ്ധിക്കുന്നുണ്ട്. ഇന്ധനവിലയ്ക്കൊപ്പം തന്നെ മറ്റ് അവശ്യ വസ്തുക്കളുടെയും ദൈനംദിന ഉപയോഗ സാധനങ്ങളുടെയൊക്കെ വില വളരെയധികം വർദ്ധിക്കുന്നു. ഇത് ജനങ്ങളുടെ ഒരു നട്ടലൊടിക്കുന്ന നയമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിലവർദ്ധനത്തിനെതിരെ കൃത്യമായിട്ടൊരു നടപടി കൂടി കൈക്കൊള്ളണം എന്നൊരാവശ്യവും പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോദി സർക്കാരിനെതിരെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം. അത് റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഫ്രാൻസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റാഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ഒരു നിലപാടുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതി ആ വിഷയം അന്വേഷിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ പോളിറ്റ് ബ്യൂറോ ഉറച്ചു നിൽക്കുന്നതായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് കൃത്യമായി അന്വേഷിക്കണം എന്നതുമാണ് പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരാവശ്യം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഓർഡൻസ് ഫാക്ടറികളിൽ സമരങ്ങൾ നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. ഈ വിജ്ഞാപനം അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള ഒരു നയമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിജ്ഞാപനം കൂടി എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് പുറമെ സംസ്ഥാനങ്ങളിലെ, അതായത് കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനം കൂടി പോളിറ്റ് ബ്യൂറോയിൽ വന്നിട്ടുണ്ട്. ഈ വിവിധ സംസ്ഥാനങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ടുകളാണ് പോളിറ്റ് ബ്യൂറോ പരിശോധിക്കുക, ചർച്ച ചെയ്യുക. അതിനുശേഷം ഈ മാസം തന്നെ 17-ഉം 18-ഉം വീണ്ടും പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയും ഈ തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച പൂർത്തിയാക്കിയ ശേഷം ഈ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ മാസം അവസാനത്തോടു കൂടി കേന്ദ്ര കമ്മിറ്റി കൂടി ചേരും. ജോജൻ.